ഹലോ, ആരാണ്? അത് ശരി, നിനക്ക് ഫോൺ എടുക്കാനൊക്കെ അറിയാം അല്ലേ? ഹലോ മിസ്റ്റർ മഹേഷ്, ഹൗ ആർ യു? നിന്റെ കൗവാറിയു എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോ നിന്റെ കൗവാറി എവിടെ പോയിരുന്നടാ? എത്ര ദിവസമായിട്ട് വിളിക്കുന്നടാ, നീ എന്താ ഫോൺ എടുക്കാതെ? ഞാൻ അല്പം ബിസി ആയിരുന്നു ചേട്ടാ. മുമ്പ് ഞാൻ എപ്പോ വിളിച്ചാലും നിനക്ക് ഒരു ബിസി ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എവിടെ നിന്ന് വന്നടാ നിന്റെ ഈ ബിസി? ചേട്ടാ, ഞാനൊരു പെണ്ണിനെ തപ്പി നടക്കുക. ചേട്ടന്റെ പെങ്ങള് പാലം വലിച്ചിട്ട് പോയില്ലേ? ഇനി ഒരു മനുഷ്യ സ്ത്രീയെ കല്യാണം കഴിച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇതിനു മുമ്പ് നീ കല്യാണം കഴിച്ചത് ദേവസ്ത്രീ ആയിരുന്നല്ലോ. ദേവസ്ത്രീയോ? ആര്? തന്റെ പെങ്ങളോ? ഈ സർപ്പയജ്ഞം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്റെ പഴയ അളിയൻ? അതാ ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്നേ. ഒരുപാട് സർപ്പങ്ങളുടെ പുറകെ പോയത് കൊണ്ടാ നിന്റേത് സർപ്പയജ്ഞമായി പോയത്. ഒരെണ്ണത്തിനെ നീ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ നേരാവണ്ണം സംരക്ഷിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ. ചേട്ടാ, ഇതിന്റെ പേര് ഗതികേടെന്നല്ല, സ്വാതന്ത്ര്യം. ഒരു പെണ്ണിനെ കെട്ടി രണ്ട് മക്കളെ ഉണ്ടാക്കി പാതി വഴിക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നാന്നോടാ സ്വാതന്ത്ര്യം. ഇതിന്റെ പേരാ ചെറ്റത്തരം. ആണോ? എങ്കിൽ ആ ചെറ്റത്തരം കാണിച്ചത് തന്റെ പെങ്ങള് തന്നെയാ. അവളാണ് എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയത്. അവളാണ് ഡിവോഴ്സിന് കോടതിയിൽ പോയതും എനിക്കെതിരെ കേസ് വാദിച്ച് ജയിച്ചത്. അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ, നീ അവളെ ചതിച്ചില്ലടാ റാസ്കൽ. പച്ചക്കള്ളം പറഞ്ഞ് അവളെ വഞ്ചിച്ചില്ലേ? എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? ഒരു കല്യാണം കഴിച്ചു എന്ന് വെച്ച് വേറൊരു പെണ്ണിനോടോ വേറൊരു പുരുഷനോടോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു ഇഷ്ടം തോന്നുന്നതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. അത് തന്റെ പെങ്ങള് കണ്ടുപിടിച്ചപ്പോ ഞാൻ അതെന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഒത്തുതീർപ്പിനൊക്കെ തയ്യാറായതാണല്ലോ. അത് തനിക്ക് ഉറപ്പുള്ള കാര്യമല്ലേ? അത് കഴിഞ്ഞിട്ട് നീ ചെയ്തതെന്താ? ഹരിതയെ കാണാൻ തിരുവനന്തപുരത്ത് പോയിട്ട് താൻ അനുപമയോട് പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഞാൻ ഹരിതയെ കാണാനാ പോയതെന്ന് ഉറപ്പിക്കാൻ തെളിവ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതൊരു ഊഹം മാത്രമാ. ഇതിന്റെയൊക്കെ പേരിൽ ബന്ധം പിരിയണമെന്ന് വെച്ചാ ഫാമിലി കോർട്ടുകളിൽ ആയിരക്കണക്കിന് കേസുകൾ വന്ന് കെട്ടിക്കിടക്കും. മനുഷ്യജീവിയല്ലേ, ഒരു തെറ്റൊക്കെ സംഭവിച്ചു പോകും. ആ, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. പഴയ അളിയൻ വിളിച്ച കാര്യം പറ. താൻ ആ ഫ്ലാറ്റിന്റെ ലോൺ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അഡീഷണൽ ലോൺ എടുത്തുന്നു അനു പറഞ്ഞു. ആ, അത് മാസങ്ങൾക്ക് മുമ്പേ എടുത്തതല്ലേ? എന്നിട്ട് താൻ എന്താ കാര്യം അനുവിനോട് പറയാതിരുന്നത്? അവളാണല്ലോ ലോൺ ആപ്ലിക്കേഷനിൽ ഒപ്പിട്ടത്. അവളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് താൻ പിന്നീട് ലോൺ എടുക്കുന്നില്ലെന്നും അവളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ബാങ്ക് മാനേജർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ചൂഷണം ചെയ്ത് ലോൺ സാങ്ഷനാക്കി. ആ വിവരം അനുവിൽ നിന്ന് മറച്ചു വെച്ചു. ജോയിന്റ് അക്കൗണ്ടിൽ പണം വന്നപ്പോ താൻ അതങ്ങ് മാറ്റി. സംഭവമൊക്കെ ശരിയാ. ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലും വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ വെറും ഉണ്ടാക്കാനായി പോവില്ലേ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല പ്ലാനിങ്ങോടുകൂടി കരിപ്പിടിപ്പിച്ചുകൊണ്ട് വന്ന ഫാമിലി ആയിരുന്നു അത്. ഒന്നും രണ്ടുമല്ല, 13 വർഷത്തെ എന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും അതിനകത്തായിരുന്നു. ഒരു പുരുഷൻ അവന്റെ സകല അധ്വാനവും കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്ന ബാങ്കാണ് അവന്റെ ഫാമിലി. ഒരു ദിവസം ബാങ്ക് പൊട്ടിയെന്ന് പറഞ്ഞ് അവനെ എടുത്തങ്ങ് കളയ. ഭാര്യ മക്കളും അകത്ത്, അവൻ പുറത്ത്. ഒരു കുടുംബം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു സ്പൂണ് പോലും എടുക്കാൻ പറ്റാതെ ഇറങ്ങി പോരേണ്ടി വരുമ്പം എന്തെങ്കിലും വേണ്ടേ പഴയ അളിയാ ഒന്ന് പിടിച്ചു നിൽക്കാൻ. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.